ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നു നമ്മുടെ ഓരോ ഇഷ്ടസിയില്ല നമ്മുടെ കുടുംബ കുടുംബവളക്കിൻ്റെ ഇന്നത്തെ ഒരു ഉഗ്രൻ എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേ കാണിക്കുന്നത് അവിടെ പ്രേമ ശരിക്കും സന്ധ്യയെ ചവിട്ടി പുറത്താക്കുന്ന രംഗങ്ങൾ തന്നെയാണ് അവിടെ നിന്നും പ്രേമയെ അവിടെ നിന്ന് ഒരേ പ്രാവശ്യം കാല് പിടിക്കുന്ന രീതിയിലും അവിടെ മോളെ ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ മേഡം എന്ന് പറഞ്ഞിട്ടും പ്രേമ അതിന് അനുവദിച്ചില്ല സന്ധ്യേനെ പുറത്തേക്ക് വലിച്ചെറുകയും അകത്തേക്ക് കയറിപ്പോയി സന്ധ്യയുടെ ആ പെട്ടിയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുറത്തേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞ് ഇപ്പോൾ പറയുന്നു മാഡം പ്ലീസ് മേഡം ഞാനിവിടെ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ നിന്നോട് നിൽക്കണ്ട എന്നല്ലേ പറഞ്ഞു പോകാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മേഡം പ്ലീസ് മേഡം ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല മാഡം എന്ന് പറയുമ്പോൾ നീ പോകാനാണ് പറഞ്ഞത് മേഡം വന്നാൽ ഞാൻ പൊക്കോളാം ഇനി ഇവിടെ നിൽക്കുന്നില്ല പക്ഷേ ഞാൻ മോള് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ നീ കാണു പോലും വേണ്ട നീ അവളെ കണ്ട് അവളുടെ മനസ്സ് മാറ്റാൻ നിൽക്കും അല്ലേ നീ ഇവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞ അവളുടെ മനസ്സ് മാറുവെന്നും അവൾ നിന്നെ വിടില്ല എന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ഇപ്പൊ നീ ഇറങ്ങിക്കോണം ഈ നിമിഷം ഇനി നിന്നെ ഇവിടെ കണ്ടുപോയെക്കരുത് എന്ന് തന്നെ പറയുന്നു മേഡം ഞാൻ പറയുന്നത് ഞാൻ ഇവിടുന്ന് പോയാൽ മൂക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ട് പോയിക്കോളാം വേണ്ട എന്ന് പറഞ്ഞില്ലേ ഇനി മേലില് നിന്നെ ഇവിടെ കണ്ടുപോയെക്കരുത് പോടി എന്ന് തന്നെ പറഞ്ഞ് അവിടെ ഒന്നും ഓടിച്ചു വിടുക തന്നെ ചെയ്യുന്നു എന്നാൽ അവിടെ നിന്നും പാമ സന്ധ്യ ബായകുമെല്ലാം എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് വിട്ട് ഇറങ്ങുകയാണ് ഈ സമയത്ത് പിന്നീട് കാണിക്കുന്ന സുമിത്രയാണ് സുമിത്രയാണെങ്കിൽ വീട്ടിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അവിടെ ദീപ ദീപയല്ല നമ്മുടെ ദീപുവിൻ്റെ ഭാര്യ ചിത്ര അങ്ങോട്ട് ചെല്ലുകയാണ് ചിത്ര ചെന്നിട്ട് ചോദിക്കുന്നു ചേച്ചി എന്താ ആലോചിച്ചിരിക്കുന്നത് അല്ല ചിത്ര ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു കാരണവശാലും റോഹിത്തിൻ്റെ സ്വത്തുക്കൾ അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കില്ല അത് രോഹിത് ജീവിച്ചിരുന്ന സമയത്ത് പോലും അവരെ പറ്റി പറയാനോ അവരെ പറ്റി ചിന്തിക്കാനോ പോലും രോഹിത്തിന് ഇഷ്ടമല്ല അവർ വാടകയ്ക്ക് കിടക്കുന്നു അറിഞ്ഞിട്ട് പോലും ഒന്ന് സഹായിക്കാൻ പോലും രോഹിത് തയ്യാറായിരുന്നില്ല കാരണം അവരത്രയേറെ മോശ സ്വഭാവക്കാരായിരുന്നു അങ്ങനെയുള്ള അവരുടെ ഈ രോഹിത്തിൻ്റെ സ്വത്തുക്കളും കമ്പനിയും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും വീടുൾപ്പെടെ എല്ലാം എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമാണ് ചേച്ചി ഞങ്ങളും ആദ്യം അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് അവരങ്ങനെയാണെങ്കിൽ രോഹിതേട്ടൻ്റെ മോളെ വരെ നോക്കേണ്ട ചുമതലയുണ്ടല്ലോ അതുപോലും അവർ ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് രോഹിതേട്ടൻ ഇങ്ങനെ കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇതിനെ ഉള്ളിൽ എന്തോ ചതി നടക്കുന്നുണ്ട് ചിത്ര നമുക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട് എനിക്കത് സ്ത്രീനിലയത്തിന്റെ കാര്യം തൊട്ടേ തോന്നിയതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ അതിനു വേണ്ടി എനിക്ക് ആ വക്കീലിനെ ഒന്ന് വിളിക്കണം ചേച്ചിയെ വക്കീലിൻ്റെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല അത് ദീപുവിൻ്റെ കൈ കാണില്ലേ ദീപുവിൻ്റെ കൈ കാണുമെന്നറിയില്ല കുറേ വർഷങ്ങളായില്ലേ ദീപോടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണും അല്ല രോഹിത്തിൻ്റെ പെട്ടിക്കകത്തൊരു ഡയറി കാണും നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഡയറി എടുക്കുന്നു ഇതിൻ്റെ അകത്ത് സാധാരണ റോഹിത് എല്ലാവരുടെയും നമ്പർ എഴുതി വെക്കാറുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ ദ വക്കീലിൻ്റെ നമ്പർ കിടക്കുന്നു ഞാൻ പറഞ്ഞില്ലേ വക്കീലിൻ്റെ നമ്പർ ഇതിൻ്റെ അകത്ത് കാണുമെന്ന് വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അതേതായാലും നല്ല കാര്യം ചേച്ചി മക്കീലിനെ വിളിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നു എന്നാൽ ഇതേ സമയത്ത് അവിടെ രഞ്ജിതയെ കാണിക്കുകയാണ് രഞ്ജിതയുടെ അടുത്തേക്ക് കെട്ടിയോം വരികയാണ് കെട്ടിയോം എന്നിട്ട് പറയുന്നു രഞ്ജിത ഇനിയിപ്പം ബാക്കി എന്താണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എന്ത് തീരുമാനിക്കാനായിട്ട് അവിടെയൊന്നും ഇപ്പം പരമശിവം വിളിച്ചിട്ട് വെച്ചതേയുള്ളൂ പരമശിവൻ പറഞ്ഞു സുമിത്രയുടെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് പരമശിവൻ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ സുമിത്ര നമ്മുടെ കാര്യത്തിലെല്ലാം ഇടപെടാൻ വരും എന്തിടപെടാൻ ഈ വരുന്നത് നമ്മൾ ഇവിടെ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത് ഇന്നും ഒരു അഞ്ചു കിലോ ആട്ടിറച്ചി മേടിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കൊഴുപ്പിക്കായിരുന്നു കൊഴിപ്പിക്കലൊക്കെ അവിടെ നിൽക്കും ഇനി കാര്യങ്ങളൊന്നും ഓടിയെന്ന് വരില്ല കാരണം റോഹിത്യൻ്റെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കൈവശം വെച്ച് നമ്മൾ അനുഭവിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രേ മാത്രം മണ്ടിയല്ല സുമിത്ര സുമിത്രയിൻ്റെ അത് എന്താണ് നടന്നത് എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് ഇറങ്ങും അങ്ങനെ സുമിത്ര അന്വേഷിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കേസും ബാധ പ്രശ്നങ്ങളും അയ്യോ അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവും ജയിലിൽ പോകേണ്ടി വരും ഇനിയുള്ള കാലം ഗോതമ്പുണ്ട് കൊണ്ട് ജയിൽ ജയിലിൽ തന്നെ കിടക്കേണ്ടതായിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊരു മനുഷ്യനാ എനിക്ക് ഈ സമയത്ത് ധൈര്യം തരാമുള്ളതിനെ പേടിപ്പിച്ച് എന്നെ കൂടെ പേടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് നിങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട ചെയ്യേണ്ട എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇതിൻ്റെ അകത്ത് ആപ്പാടെ കാര്യങ്ങൾ അറിയാവുന്നത് സുമിത്രയ്ക്കാണ് സുമിത്രയ്ക്ക് ഈ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ അകത്ത് സുമിത്രയെ ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പരമശിവത്തിന് നന്നായി അറിയാം എന്നാൽ ഇതിനു മുമ്പ് നമുക്കും ചില കടമകളുണ്ട് ചെയ്തു തീർക്കേണ്ടതായിട്ട് സുമിത്ര ഇതിന്റെ അകത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നേരെ കാണാൻ പോകുന്നത് വക്കീലിനെ ആയിരിക്കും ആ വക്കീലിനെ തന്നെ നമുക്ക് ആദ്യം വിളിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം ആഹാ അത് നല്ലതാ ആ അത് നല്ലതാന്ന് പറയുവല്ല ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട കാര്യത്തെ ഒരു ധാരണ വേണം വക്കീലിനെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് ബാക്കി പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വിശദമായിട്ട് പറഞ്ഞോളാം എന്ന് പറയുകയാണ് എന്നാൽ ഇതേ സമയത്ത് കൊച്ച് സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പ്രേമയം അവിടെ ഒരു ഹാളിലിരിപ്പുണ്ട് കൊച്ച് വന്നതും സന്ധ്യയാൻ്റി സന്ധ്യാന്റി എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിലെ മൊത്തം സന്ധ്യയെ അന്വേഷിക്കുകയാണ് അവിടെ എവിടെയും കാണുന്നില്ല സന്ധ്യ ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോന്നു റൂമിലേക്ക് പോന്നു അവിടെ എവിടെയും കാണാത്തതുകൊണ്ട് അമ്മാമ്മേ സന്ധ്യാൻറ്റി കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവൾ എവിടെയില്ല അവൾ പോയി എന്ന് എവിടെ പോയി പുറത്ത് പോയതാണോ അല്ല അവളെ ഞാൻ ജോലിന്ന് പറഞ്ഞു വിട്ടു ഏഹ് ജോലിന്ന് പറഞ്ഞു വിട്ടോ എന്ന് ചോദിച്ച കറിയുവാണ് എന്തിനാ അമ്മാമ അങ്ങനെ ചെയ്തത് അമ്മാമ്മ ചുമ്മാ പറയല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞല്ല അവള് ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ നിന്ന് പണം മോട്ടിക്കാൻ നോക്കി അവള് കള്ളിയ പെരും കള്ളിയ അതും ഞാൻ അവളെ പറഞ്ഞു വിട്ടത് ഇല്ല അമ്മാമ്മ ചുമ്മാ പറയ സന്ധ്യയാൻ്റെ ഒരിക്കലും എൻ്റെ പ ഇവിടത്തെ ഒന്നും മോട്ടിക്കത്തില്ല സന്ധ്യാൻ്റെ നല്ലതാ അമ്മാമ്മ ചീത്ത എഴു നീ കൂടുതൽ സംസാരിക്കരുത് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നല്ല വീക്ക് കിട്ടും ഇല്ല അമ്മാമ്മ ഒന്നും പറയണ്ട സന്ധ്യ ആൻഡിയെ വിളിക്ക് സന്ധ്യ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നെ എടി നിന്നെ ആര് സ്നേഹിക്കാനാ നിന്നെ ആര് സ്നേഹിക്കാനായിട്ടില്ല നിന്നെ പെറ്റ തള്ളയ്ക്ക് വേണ്ട ഉണ്ടാക്കിയ തന്തയ്ക്കും വേണ്ട പിന്നെ വഴിയെ പോയ വേലക്കാരിക്കോ അവക്ക് പോലും നിന്നെ വേണ്ട നിന്നെ വേണ്ടാത്തതുകൊണ്ടല്ലേ അവളെ ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടത് പിന്നെ ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിന്നാ നിനക്ക് കൊള്ളാം ഒന്നും പറയണ്ട അമ്മാമ്മ നോണ പറയുന്നതാ അമ്മാമ്മ ചീത്ത അമ്മാമ വേണ്ട എടി കൂടുതൽ സംസാരിക്കരുത് നിന്റെ ശബ്ദം ഇവിടെ പൊങ്ങി പോയേക്കരുത് ശബ്ദം പൊങ്ങിയാ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ദേ പെണ്ണെ എൻ്റെ മേടിക്കാൻ നിൽക്കരുത് വന്നു വല്ലതും കഴിക്കാൻ നോക്ക് എനിക്കൊന്നും കേൾക്കണ്ട അമ്മാമ്മ ഒന്നും പറയാൻ വേണ്ട സന്തോ വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടുകയാണ് എടി നിക്കടി നിന്നോട് നിൽക്കാനല്ലേ എന്ന് പറഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും കൊച്ചു ഓടിപ്പോയി റൂമിൻ്റെ വാതലടയ്ക്കുന്നു പുറത്ത് നിന്ന് പ്രേമ കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട് എന്നാൽ കൊച്ച് വിളി കേൾക്കുന്നില്ല അവിടെ പോയി അതിൻ്റെ ആ പാവയെ കെട്ടിപ്പിച്ച് പൊട്ടിക്കരയുക തന്നെ ചെയ്യാണ് ഒന്നും കഴിക്കാൻ വിളിച്ചിട്ട് പോലും കൊച്ച് പുറത്തേക്ക് വരുന്നില്ല നീ കുറേ നേരം കഴിയുമ്പോൾ വിശക്കൂല്ലോ വിശിക്കുമ്പോൾ നീ പുറത്തേക്ക് വന്ന് നീ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രേമ അങ്ങ് പോവുകയും ചെയ്യാണ് എന്നാ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അവളെയാണ് രഞ്ജിതയെ രഞ്ജിത അവിടെ വീട്ടില് വക്കീലിന് വേണ്ടി കാത്തിരിക്കുന്നു വക്കീലവിടെ വീട്ടിലെത്തുകയാണ് രഞ്ജിത ആ എന്നോട് എന്താണ് അർജന്റായിട്ടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വക്കീലെ ഇരിക്കെ കുറച്ച് കാര്യങ്ങൾ വക്കീലായിട്ട് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് അതെ സുമിത്രയ്ക്ക് ബോധം തെളിഞ്ഞ കാര്യം വക്കീൽ അറിഞ്ഞാണല്ലോ ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു എന്നാ സുമിത്ര ഇനി വെറുതെ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് സുമിത്രയുടെ സ്വത്തുക്കളും റോഹിത്തിന്റെ സ്വത്തുക്കളും എല്ലാം എന്താണ് എന്താണ് ചെയ്തതെന്നുള്ളത് വക്കീലിനെ നന്നായി അറിയാലോ ആ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ എൻ്റെ പേരിലാണുള്ളത് റോഹിത് കമ്പനി പോലും എൻ്റെ പേരിലാണ് അതിൻ്റെ പേരിൽ സുമിത്ര ഇതുമായിട്ട് അന്വേഷിച്ച് വക്കീലിൻ്റെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഞാനെന്ത് ചെയ്യാനാ വക്കീൽ എന്ത് ചെയ്യാനോ വക്കീൽ എന്താ പറയാൻ പോകുന്നത് സുമിത്രോട് പറയേണ്ട കാര്യങ്ങളൊക്കെ വക്കീലിനറിയാലോ ഞാൻ എനിക്കെന്തറിയാൻ എനിക്കൊന്നും അറിയത്തില്ല നിങ്ങളെന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു അത്രമാത്രം ഇനി സുമിത്ര ഇതൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം എനിക്ക് സുമിത്രയോട് പറഞ്ഞു പറയേണ്ടതായിട്ട് വരും ആ സമയത്ത് വെറുതെ പുലിപാല് പിടിക്കാനോ എന്നിട്ടൊന്നും എന്നെ കിട്ടത്തില്ല ഓഹോ അപ്പൊ വക്കീൽ കൈ ഒഴിയാനാണോ അതെ കുറ്റം ചെയ്തത് നിങ്ങളല്ലേ അപ്പൊ നിങ്ങൾ ജയിലിൽ പോകണ്ടായിട്ട് വരും ഓ ഞങ്ങളെ അപ്പൊ ജയിലിലേക്ക് വിടാൻ വക്കീലെ അതൊന്നും നടക്കുന്ന കാര്യമല്ല വക്കീല് എങ്ങാനും ഈ കേസിന്റെ അകത്ത് ഞങ്ങളെ ഒറ്റിയാൽ പിന്നെ ഈ കാണുന്ന രോഹിതയുടെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്കാക്കാൻ എനിക്ക് ആദ്യം വഴി പറഞ്ഞു തന്നത് വക്കീലാണ് എന്നുള്ളതും ഇതിനെല്ലാം കൂട്ടുനിന്നത് വക്കീലാണ് എന്നുള്ളതും ഞാൻ കോടതിയിൽ വിളിച്ചു പറയും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ജയിലിലേക്ക് പോകണ്ട വക്കീലും കൂടെ വരണ്ടായിട്ട് വരും അയ്യോ അങ്ങനെ ഒരു ചതി എന്നോട് എന്തിനാണ് ചെയ്യുന്നത് പിന്നെന്താ വക്കീൽ കൈ ഒഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത് അല്ല അതല്ല പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ചെയ്യണം വക്കീലെന്ന് എണ്ണി എണ്ണി പണം മേടിച്ചല്ലോ ആ പണം മേടിച്ചതുപോലെ തന്നെ ഇനി ചെയ്യേണ്ട കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ ചെയ്തിരിക്കണം അതിനു വേണ്ടി തന്നെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇതിന് മാറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അവിടെ ഏർ നമ്മുടെ പൂജമോളെ മോളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ അവൻ കൊണ്ടേ അവിടുത്തെ ഒരു സീനിയർ മാനേജർക്ക് കൊണ്ടേ കൊടുത്തായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ബാക്കി പണം കൂടെ എനിക്ക് കിട്ടണം അവളെ ജോലിന്ന് പുറത്താക്കാനായിട്ട് അത് ഞാൻ ചെയ്തോളാം എന്ന് അവന് വാക്കു കൊടുത്തായിരുന്നു തുടക്കത്തിൽ എന്നാൽ ഇത് കഴിഞ്ഞിട്ട് പൂജയുടെ അടുത്തേക്ക് ആ മാനേജർ ചെല്ലുകയാണ് ചെന്നിട്ട് പൂജയോട് ചോദിക്കുന്നു അക്കൗണ്ട്സിൻ്റെ ബുക്ക് എവിടെയാണ് അത് അപ്പുറത്തെ സാറേ എന്നാൽ പോയി എടുത്തിട്ട് വാ എന്ന് പറയുകയാണ് പൂജ അപ്പുറത്തേക്ക് പോയ സമയത്ത് അയാൾ മേശയ്ക്കകത്തു നിന്നും എന്തൊക്കെയോ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരുക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് നമ്മുടെ കയ്യിൽ കിട്ടിയത് എന്നും രാവിലെ നമ്മൾ പ്രൊമോ ഇടുന്നുണ്ട് നമ്മൾ പ്രൊമോ ഇടുന്ന സെയിം കഥ തന്നെയാണ് വൈകുന്നേരം ഒറിജിനലായിട്ടും വരുന്നത് പിന്നെ ഒറിജിനൽ കേൾക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഒറിജിനൽ ഇടുന്നത് ഇതിൻ്റെ അത് ചെറിയ ഡയലോഗ് വ്യത്യാസങ്ങളോ രംഗങ്ങൾ ഒരു അങ്ങോങ്ങുമുള്ളൊരു മാറ്റവ്യത്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രൊമോഡ് വൈൻ്റെ അപ് ചെയ്യണം വൈ ടാ